بسم الله الرحمن الرحيم. മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കടച്ചിൽ, വേദന, മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങിയ മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നല്ല ഉഷ്ണമുള്ള സമയമാണ്. വെള്ളം നല്ലവണ്ണം കുടിക്കണം. വെള്ളത്തിന് കുറവ് വന്നാൽ തന്നെ മൂത്രസംബന്ധമായ രോഗങ്ങൾ പെട്ടെന്ന് വരുന്നതാണ്. വെള്ളം കുടിക്കുകയാണ് ആദ്യമായി നാം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മൂത്രക്കല്ലിൻ്റെ അസുഖമുള്ളവർക്കും ആമാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഓതാൻ പറ്റിയ നല്ലൊരു സൂറത്തിനെ കുറിച്ച് പറയാം. അതാണ് സൂറത്തു ഷറഹ്. അലം നഷ്റഹ് ലക സദ്രക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നല്ലൊരു പരിഹാരമാണ്. മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ്. മൂത്രസംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരു ബോട്ടിൽ വെള്ളമെടുക്കുക, അത് നേരെ മുന്നിൽ വെച്ചിട്ട് അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഒരു 7 പ്രാവശ്യം ഓതുക. ഓരോ പ്രാവശ്യവും സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്കൊന്ന് ഊതുക. അങ്ങനെ 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ 7 പ്രാവശ്യം വെള്ളത്തിലേക്ക് ഊതേണ്ടതാണ്. അതിനുശേഷം അലം നഷ്റഹ് ലക സദ്രക് എന്ന സൂറത്ത് 11 പ്രാവശ്യം ഓതണം. ഓരോ പ്രാവശ്യം സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷവും ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക. ഊതുന്ന സമയത്ത് ഇഷ്ഫി എന്നാണ് പറയേണ്ടത്. അങ്ങനെ 11 പ്രാവശ്യം സൂറത്തു ഷറവും ഓതിക്കഴിഞ്ഞ ആ വെള്ളം, 7 പ്രാവശ്യം ഫാത്തിഹയും 11 പ്രാവശ്യം സൂറത്തു ഷറവും ഓതിക്കഴിഞ്ഞ ആ മന്ത്രിച്ച് വെച്ച ആ വെള്ളം ദിവസം 3 നേരം നമുക്ക് കുടിക്കാം. ഒരു ബോട്ടിൽ വെള്ളം ഒറ്റ പ്രാവശ്യം മന്ത്രിച്ചാൽ മതി. ആ മന്ത്രിച്ചത് ആ ദിവസം 3 പ്രാവശ്യമായി നമുക്ക് കുടിക്കാവുന്നതാണ്. രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ വേറെ ബോട്ടിൽ വെള്ളം എടുക്കണം. ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ഫാത്തിഹയും സൂറത്തു ഷറവും ഓതി നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ മന്ത്രിച്ചോതി ആ വെള്ളവും അന്നത്തെ ദിവസം കുടിക്കാം. ഇങ്ങനെ നാം കുടിക്കേണ്ടത് 7 ദിവസമാണ്. 7 ദിവസം തുടർച്ചയായി നാം ചെയ്യുമ്പോഴേക്ക് നല്ല മാറ്റം നമുക്കതിൽ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മൂത്രക്കല്ലിൻ്റെ അസുഖമുള്ളവർ, ആമാശയ സംബന്ധമായ പ്രയാസമുള്ളവരും സൂറത്തു ഷർ വെള്ളത്തിൽ ഊതി കുടിക്കുകയല്ല വേണ്ടത്. അതിനേക്കാൾ നല്ലത് അവർക്ക് പിഞ്ഞാണം എഴുതുക. നല്ല വെളുത്ത പിഞ്ഞാണം എടുത്ത് അതിലേക്ക് ഒറ്റക്ഷരമായി ഈ രണ്ട് സൂറത്തും, സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യവും അതുപോലെ തന്നെ സൂറത്തു ഷറഹ് ഒരു പ്രാവശ്യവും എഴുതുക. എഴുതിയ മഷി വെള്ളം ചേർത്തുകൊണ്ട് മയക്കുകയും ആ മഷി ഉള്ള ആ വെള്ളം നാം കുടിക്കുകയും ചെയ്യുക. നമുക്ക് വയറ്റിലെത്താൻ പറ്റിയ രൂപത്തിലുള്ള മഷിയാണ് കേട്ടോ പിഞ്ഞാണം എഴുതാൻ ഉപയോഗിക്കേണ്ടത്. സാധാരണത്തെ ഇങ്കല്ല, അത് അറബിക് മഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഷി നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നല്ല അരി എടുത്ത് നല്ലപോലെ വറക്കുക, വറുത്ത് കരിക്കുക. ആ കരിഞ്ഞ അരി നല്ലപോലെ പൊടിച്ച് അതിലേക്ക് വെള്ളം ചേർത്തുകൊണ്ടും നമുക്ക് എഴുതാം. കാരണം വയറ്റിലെത്തിയാൽ അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാവരുത് എന്നർത്ഥം. ഈ ഖുർആൻ ആയത്തുകൾ എഴുതിയ ആ അക്ഷരങ്ങൾ മായ്ച്ച വെള്ളമാണ് നാം കുടിക്കേണ്ടത്. അത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. എല്ലാ ദിവസവും കുടിക്കണം. അങ്ങനെ 7 ദിവസം അതും ചെയ്യണം. ഈ പറഞ്ഞ രണ്ട് ചികിത്സയും 7 ദിവസമാണ് ചെയ്യേണ്ടത്. അതും തുടർച്ചയായി ചെയ്യുകയും വേണം. 7 ദിവസം കഴിയുമ്പോഴേക്കും നല്ല മാറ്റം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഇടവിട്ട് സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. മാസത്തിൽ 1, 2, 3 തവണയൊക്കെ നമുക്ക് വേണമെങ്കിൽ 7 ദിവസങ്ങളായി നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഇടവിട്ട സമയങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ മൂത്രസംബന്ധമായ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമുക്ക് വലിയൊരു കാവൽ നൽകും. മൂത്രവേദനയോ, മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന വേദനയോ, മൂത്രത്തിൽ പഴുപ്പോ, മൂത്രത്തിൽ കല്ലോ, മറ്റാമാശ രോഗങ്ങളോ ഒന്നും നമുക്കുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകുമാറാവട്ടെ. ആമീൻ.